ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ സമയം കിട്ടിയത് മറ്റൊന്നുമല്ലായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ എല്ലാം കല്യാണമായിരുന്നു. അതുകൊണ്ട് കുറെ കുറച്ച് ആൾക്കാരെ കണ്ടോ, ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും. ഹലോ, എൻ്റെ പേര് രഞ്ജിത്ത്. എൻ്റെ ചേട്ടനാണ് ആൻസി, പാട്ടുകാരിയാണ്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയാണ്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയാണ്. പറയുന്നു, പേര് പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് വേണം. അന്നേരം നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഇത് എൻ്റെ അനിയച്ചാരാണ്. ഞങ്ങളോട് വന്ന് കട്ടറുമ്പായിട്ട് കണ്ടോ, സ്വർഗത്തിലെ കട്ടറുമ്പാണ്. അപ്പോൾ നമ്മൾ എന്നൊരു ഹൗസ് ബോട്ടിംഗ് ആണ്, സത്യം പറഞ്ഞ ഒരു ഹണിമൂൺ അല്ല സംഭവം. ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടെ, ആ അതെ, ചേട്ടൻ ഇനി വെളിയിലോട്ട് പോകണം. ഒരു വൺ ഡേ ട്രിപ്പ്, ജസ്റ്റ് ഒന്ന് ഒരു ബോട്ട് റൈഡിന്ന് ഇറങ്ങിയാണ്. അന്നേരം നമ്മളിന്ന് വേമ്പനാട്ട് കാല് വഴിയാണ് പോകുന്നത്. ഇന്ന് എങ്ങോട്ടൊക്കെ കറക്റ്റ് പോകേണ്ടത് ആ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഉച്ചയാകുമ്പോൾ ഷാപ്പിൽ കയറുന്നുണ്ട്. പിന്നെ നല്ല ഒരു ഫുഡും സെറ്റപ്പും ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് കാരണമാണ് മെയിനായിട്ട് വന്നത്. നേരെ നല്ല ഫുഡും കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. താഴെ അപ്പോൾ വേറെ രണ്ട് കപ്പിൾസുമുണ്ട്. നേരം അവരെ നമുക്ക് ഇതിൻ്റെ അത് പരിചയപ്പെടാം. അവൻ്റെ അവരെല്ലാം ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത റൗണ്ട് ഞങ്ങളുടെയാണ്. നേരം നമ്മൾ കഴിച്ചിട്ട് ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പക്ഷേ അവരെ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. അപ്പോൾ ചോ ഇരിക്കുകയും ചെയ്യും. ഇതിരിക്ക് നമ്മള് കയറ് കെട്ടി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്കിൾ ജോയി ഉണ്ടോ? ആ എനിക്ക് പറഞ്ഞു നമുക്കോ കോൺ ഐസ്ക്രീം മേടിക്കാം. ചേട്ടൻ മാങ്കോ എന്നേക്ക്, മാങ്കോ കോണ്, കോണല്ല ചോക്കോ ബാർ. അപ്പൊ നമ്മള് കുറച്ചു മുമ്പ് മിസ്സായിപ്പോ നമ്മുടെ കപ്പിൾസ് ആണ് അവിടെ താഴെ ഇരിക്കുന്നത്. ഇപ്പൊ മേളിലോട്ട് വന്നിട്ടുണ്ട്. അവരെ സ്വന്തമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ്. എന്റെ പേര് നിത്തു ജോയി എന്നാണ് എന്റെ. എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ പറയാറില്ല. ജസ്റ്റ് പറഞ്ഞാൽ മതി, ജസ്റ്റ് പറഞ്ഞാൽ. എങ്ങനെയുണ്ട് നമ്മുടെ ഇതൊക്കെ, എങ്ങനെയുണ്ട് ബോട്ടിംഗ്? എങ്ങനെയുണ്ട് ബോട്ടിംഗ്? ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. കേരളത്തിൽ തന്നെ ഏകദേശം നോർത്ത് ഇന്ത്യൻസ് എല്ലാം വരുന്ന ഒരു
ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണല്ലോ ഈ ഒരു അലപ്പി. അപ്പൊ നല്ല രസമാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ഒരു അത്രയും കാണുന്നില്ല. നമ്മുടെ രാവിലത്തെ ഫുഡാണ് സംഭവം. നല്ല അടിപൊളി മീൻകറി ഉണ്ട് നമുക്ക്, പിന്നെ നല്ല അടിപൊളി കപ്പ, നല്ല വാട്ടക്കപ്പ വേവിച്ചതുമുണ്ട്, പിന്നെ നല്ല അച്ചാറുണ്ട്, സ്പ്രൈറ്റ് എല്ലാം ഉണ്ട്. കടച്ചയ്ക്ക് നമുക്ക് തരുമോ എന്നറിയത്തില്ലെങ്കിൽ നമ്മളൊന്നും കൂളി അടിക്കും, നമ്മൾ കൂളി അടിക്കില്ല, വീട്ടിൽ കൊണ്ടുപോകും. നമുക്ക് രാവിലത്തെ ഫുഡാണിത്, ഇത് മോദയാണ്. അത് നല്ല സാധനങ്ങളുണ്ട് പറ, എന്താ പ്രത്യേകം, എന്തോ സംഭവം രുചിയൊക്കെ എനിക്കറിയത്തില്ല. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, ഇവര് എന്തോ ഈ പറയുന്നത് സൂപ്പർ എന്നൊക്കെ പറയുന്നു, നോക്കട്ടെ. മീൻകറി അടിപൊളി, മീൻകറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് ഉണക്കക്കപ്പയാണ്, അത് ടേസ്റ്റല്ല. നമ്മൾ ഈ ഒരു കായലൊക്കെ കണ്ട് കഴിക്കുന്നതിന് അടിപൊളി ഒരു വൈബാണ്. അപ്പോൾ പടക്കച്ചേറയിൽ നിന്നാണ് ഒരു ഫിഷ് ഷോപ്പാണ് സംഭവം. നമ്മുടെ ബോട്ടിങ്ങിനിടയിൽ നമ്മൾ കയറിയ ഒരു സ്ഥലമാണ്. അവിടെ വിലക്കുറവെന്നൊരു അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ കിട്ടും സംഭവം. ഓ ഇത് കത്ത് ആ ഉണ്ടടി, സംഭവം ഞാൻ ജീവനായി ഉണ്ടടി. വായൊക്കെ തുറന്ന് ആരും പറയാം, എന്താ പറയുന്നേ? ഓ നോക്ക്, യോ പാവ നോക്ക്. ഹലോ, എങ്ങനെയുണ്ട് സ്ഥലം, യാത്ര ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്താ സ്ഥലം കണ്ടോ? ഉച്ചക്കത്തേക്കിനുള്ളതിന് ചോറിലൂടെ അവിയലുണ്ട്, നല്ല ചിക്കൻ കറിയുണ്ട്. ഇതെല്ലാം ഈ ഷാർപ് സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പപ്പടമുണ്ട്, മോരുണ്ട്, പിന്നെ സലാഡ്, മെഴുക്കുപുരട്ടി ഉണ്ട്, ക്യാബേജ് വരുന്ന പച്ചടി, പച്ചടി പൈനാപ്പിൾ, പൈനാപ്പിൾ പച്ചടി ഉണ്ടോ? ഫ്രൈഡ് റൈസ് അല്ല, സീ ഫിഷ് ആണ്. സീ ഫിഷ് നമ്മൾ ജിഞ്ചർ, ഗാർലിക്, ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, ജീര പൗഡർ, നമ്മുടെ മിക്സ് ചെയ്ത് സാൽട്ട് ചേർത്ത് വെച്ചേക്കാണ്. ഏകദേശം ഒരു മണിക്കൂറായി നമുക്ക് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയിൽ വരും. പറഞ്ഞു പറഞ്ഞു ഇവിടെ നമ്മളൊരു പേപ്പറിലോട്ടാണ് കോരി ഇടുന്നത്. അതെന്താ വെച്ചാൽ ഓയിൽ, ഓയില് നമ്മൾ വലിഞ്ഞിട്ട് വേണ്ടിയാണ്. അന്നേരം ഇതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത്.
അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം ഉണ്ടാക്കിയത് ഈ ചേട്ടനാണ്. ചേട്ടനാണ് ഈ നമ്മുടെ ഈ ബോട്ടിലെ കുക്ക്. പ്രശാന്ത് ചേട്ടാ, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടില്ല. ജിഞ്ചർ, ഗാർലിക്, പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു ജീരകപ്പൊടി ആഡ് ചെയ്തതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇത് ഇതും ഇത് കാര്യം തന്നെയാണ്. ഫോൺ, ടൈഗർ ഫോൺ എന്ന് പറയും, കൊഞ്ച് എന്ന് പറയും. ഇത് നമ്മൾ ജിഞ്ചർ, ഗാർലിക്, പേസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരക പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പോംപ്ലേറ്റ്, അതായത് നമ്മുടെ കടൽ ഫിഷാണ്. കടൽ ഫിഷ് ഇത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ജിഞ്ചർ, ഗാർലിക്, പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരക പൊടി മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് കുറച്ച് മസാല, ഗരം മസാല പൊടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ മെനു. പിന്നെ ഈ സംഭവമൊക്കെ ഹോട്ടൽ മാനേജർ കൊച്ചിലെ നമ്മുടെ വീട്ടിലെ ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ടു കാരണം കണ്ടു പഠിച്ചു പന്ത്രണ്ട് വർഷത്തോളമായി ഹൗസ് ബോട്ട് ഫീൽഡിൽ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഫുഡ് കൂടെ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയുന്നതാണ് എങ്ങനെയുണ്ട് സംഭവം. രാവിലെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ഈ ഉച്ചക്കത്തെ കൂടെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഏത് കാലത്ത് വന്നു കഴിഞ്ഞാലും ഫ്ലൂ ലൈൻ അല്ലേ, ഫ്ലൂ ലൈൻ, ഫ്ലൂ ലൈൻ അതിനകത്ത് വരുക. അത് എൻ്റെ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം. ഓക്കെ കിട്ടിയേക്ക് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ എന്റെ പുറകെ അടിയിൽ ചീത്ത വിളിച്ചേക്കല്ല. ഇനി ബാക്കി എനിക്കാണെങ്കിലും വിളമ്പത്തില്ല. മതി മതി മതി. ഹൻസി സൂക്ഷിച്ചാണ് അത് കടിക്കുവേ തിമ. ചിന്ന കഴിച്ചിട്ട് പറയാനുണ്ടെന്ന് എന്താ കഴിക്കാന്നാ കൊഞ്ചോ എന്താ പറയുക.